ആ ജയരാജ് എന്ന അധ്യാപകൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു, നമ്മൾ മുഖ്യമന്ത്രിയെ വിക്ടിമൈസ്, അതായത് മുഖ്യമന്ത്രി ശരിക്കും നമ്മൾ വേട്ടയാടുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. അത് എന്തൊക്കെ രീതിയിൽ പറഞ്ഞാലും പറഞ്ഞതിന്റെ അർത്ഥം മാധ്യമങ്ങളും ഒരു പക്ഷത്തുള്ള ആ രാഷ്ട്രീയക്കാരും ചേർന്ന് മുഖ്യമന്ത്രിയെ വേട്ടയാടുകയാണ്. അല്ല, ഞാൻ യു ഡിഡ് സേ ദാറ്റ്, ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഇന്റൻഷൻ ആണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞ വാക്കിനെ അല്ല പറഞ്ഞത്. അപ്പോ ഈ പരമാബദ്ധം ഇല്ലാത്ത കാര്യം തന്നെ പറയുന്നത്, ഇല്ല ഇല്ല, അത് താങ്കൾ ഉദ്ദേശിച്ച അതാണല്ലോ. ബിറ്റ്വീൻ ലൈൻസ് സേ വാട്ട് ഐ സെഡ്. റിയലി മിസ്റ്റർ ഷോ, അപ്പൊ പറഞ്ഞതുപോലെ വായിച്ച് മനസ്സിലാക്കുന്ന മണ്ടന്മാരാണ്. അല്ല സാർ, ജയരാജ് സാർ ചുമ്മാതല്ല, അവിടെ എക്കോ അടിക്കുന്ന തലയ്ക്കാത്ത ശൂന്യതയാണ്. ശരി, അപ്പോ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, ഇതില് രാജ്യഭാരങ്ങളെ ക്ലേശിക്ക എന്നൊരു വ്യാജം നടിച്ച്, കുഞ്ചൻ നമ്പ്യാരുടെ വാക്കുകളാണ്, രാജ്യഭാരങ്ങളെ ക്ലേശിക്ക എന്നൊരു വ്യാജം നടിച്ച് സമസ്ത ജനങ്ങളെ തേജോ, സമസ്ത സാധുക്കളെ തേജോവധം ചെയ്ത് വിത്തമാർജിച്ചുകൊണ്ട് ആജീവനാന്തം കഴിക്കുന്നിരു ചിലർ എന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞത് പിണറായി വിജയനെയും വീണായി വിജയനെയും കമലായി വിജയനെയും പറ്റിയിട്ടാണ്. പോരാ, അത് പോരാ എന്നുള്ളത് യാതൊരു സംശയമില്ല. രാജ്യഭാരങ്ങളെ ഞാൻ ക്ലേശിക്കുകയാണ്, അയ്യോ ഞാൻ എത്ര ത്യാഗം സഹിച്ചു, ഞാൻ എത്ര അടികൊണ്ട് പോലീസുകാരെ അടിച്ചിട്ട് എന്റെ ഒരു കാല് ചെറുതാണ്, അതുകൊണ്ട് എന്റെ ഒരു ഷോസിന് എപ്പോഴും അരയിഞ്ചു ഉയരം കൂടുതലാണ്. ഞാൻ എന്തെല്ലാം എന്റെ എല്ലുവരി പോലീസുകാർ കോല് കളിച്ചു, ഞങ്ങളുടെ പാർട്ടി അനവധി നിരവധി ചോരച്ചാലുകൾ നീന്തിക്കയറിയ പ്രസ്ഥാനമാണ്, ഇങ്ങനെ ഞങ്ങൾ എന്തൊക്കെ ത്യാഗം സഹിച്ചു. അപ്പൊ ഞങ്ങൾ അഥവാ ഒരു പെൺകുട്ടിയെ രണ്ട് തെറി പറഞ്ഞാലും, വേണമെങ്കിൽ അവളെ ദേഹത്ത് കൈവച്ചാലും, ഈ നിയമസഭയിലെ കയ്യാങ്കളിക്കിടയിൽ ചിലര് മാറിടങ്ങളിലേക്ക് കൈകൊണ്ട്, അതൊക്കെ പ്രശ്നമല്ല, ഞങ്ങൾ ത്യാഗം സഹിച്ചവരാണ് പണ്ട്. രാജ്യഭാരങ്ങളെ ക്ലേശിക്ക എന്നൊരു വ്യാജം നടിച്ചു സമസ്ത ചെയ്യുന്നതിന് കുഴപ്പമില്ല, വൃത്തിയോട് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പറഞ്ഞാ പ്രശ്നം. വീഡിയോ എടുത്ത് കണ്ടു നോക്ക്, നിയമസഭയിലെ കയ്യാങ്കളിടെ ഈ പറഞ്ഞ മന്ത്രിമാർ രണ്ടുപേർ കാണാത്ത ഏതെങ്കിലും കൂട്ടി നാട്ടിലുണ്ട്, ഈ പിന്നെ മേശയുടെ മേലെ കയറി നിന്നിട്ട് നമ്മളുടെ നികുതി പണം കൊണ്ട് വാങ്ങി കമ്പ്യൂട്ടർ വലിച്ചു വരക്കാൻ ഇവനൊക്കെ ആരധികാരം കൊടുത്തു? അപ്പോ ഇത് പറയുന്നത് കേൾക്കാം അങ്ങോട്ട്. രാജ്യഭാരങ്ങളെ ക്ലേശിക്ക എന്നൊരു വ്യാജം നടിച്ച് സമസ്ത സാധുക്കളെ തേജോവധം ചെയ്ത് വിത്തമാർജിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് പാവപ്പെട്ട ആളുകളെ, സാധുക്കളെ വങ്ങേയറ്റം കട്ടുമുടിച്ചിട്ട് തേജോവധം ചെയ്തുകൊണ്ട് ആജീവനാന്തം കഴിക്കുന്നു, അതിന് ഏറ്റവും വലിയ പ്രത്യക്ഷ ഉദാഹരണം ഇന്ന് കുഞ്ചൻ നമ്പ്യാർ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഇവര് മുക്കാലി കെട്ട് അടിച്ച സിദ്ധാർത്ഥനെ പോലെ അടിച്ചു കൊന്നേനെ. കാരണം ഇന്ന് ഒരു കുഞ്ചൻ നമ്പ്യാരില്ല, ഈ ഈ കാണിക്കുന്ന സകല വൃത്തികേടുകൾക്കും ദീർഘവീക്ഷണം അത് അംഗീകരിച്ചപ്പോ ഇത്ര കൃത്യമായിട്ട് എങ്ങനെ ഈ സർക്കാരിന് അദ്ദേഹത്തെ അന്ന് വിലയിരുത്താൻ കഴിഞ്ഞു എന്നെനിക്ക് സംശയമാണ്. ഞാൻ പറയും, ഇന്നിപ്പോ ശ്രീജിത്ത് പണിക്കരോ അല്ലെങ്കിൽ നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കറോ അല്ലാതെ മറ്റൊരു വ്യക്തി ഇന്ന് കേരളത്തിൽ ഈ പറഞ്ഞ വൃത്തികേടുകളെ ഇത്ര നിശിതമായി വിമർശിക്കുന്ന മറ്റൊരു വ്യക്തി എന്റെ അറിവിലില്ല. സുകുമാർ അഴീക്കോട് മരിച്ചുപോയി, അല്ലെങ്കിൽ പിന്നെ അതുപോലെ വിമർശിക്കാൻ കഴിവുള്ള ആളുകളെല്ലാം അന്യം നിന്നുപോയി. ഇപ്പോ രണ്ടേ രണ്ട് വ്യക്തികളിലാണ് ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ, അതായത് ഞാൻ പറഞ്ഞതിനർത്ഥം നർമ്മത്തിന്റെ രൂപത്തിൽ ഇവർക്കെതിരെ ചാട്ടുണി വായിക്കാൻ കഴിവുള്ള കുഞ്ചൻ നമ്പ്യാന്മാർ ഇല്ലാത്ത കാലത്താണ് പിണറായി വിജയന്റെ തെറി പോലും ചില വിദ്വാൻമാർക്ക് ആഹാ എന്തൊരു കർണാനന്ദകരമായ വാക്കുകൾ, ഇതെങ്ങനെ സ്ത്രീകൾക്കെതിരെ അധിക്ഷേപമാവുന്നൊക്കെ ചോദിക്കാൻ പറ്റുന്നത്. അടിമകളാണ്, അടിമകളാണ് അവർ. മുഖ്യമന്ത്രിയുടെ ഷൂസ് കയറി നിൽക്കുകയല്ല ചെയ്യുന്നത്, ആ ഷൂസ് തേച്ച് മെനക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കോബ്ലേഴ്സ്, കോബ്ലേഴ്സ് ഓഫ് ദ ഡേർട്ടി പൊളിറ്റീഷ്യൻസ്, വൃത്തികെട്ട രാഷ്ട്രീയക്കാരുടെ ഷൂസ് തുടച്ചു കൊടുക്കുക, അതാണ് അവരുടെ ജോലി. ഇപ്പൊ ഞാനൊരു കാര്യം ഞാൻ പറയാം, ഇതിൽ വളരെ വ്യക്തമായ ഒരു കാര്യം, ഒരു സ്ത്രീയെ അവൻ ആരുമായിക്കോട്ടെ, എനിക്ക് അവരുടെ മുഖപരിചയമില്ല, മുമ്പരിചയമില്ല, അവർ കോൺഗ്രസ്സുകാരിയാണോ ബി ജെ പി കാരിയാണോ ഒന്നും അറിയില്ല. ഒരു സ്ത്രീ മുഖ്യമന്ത്രി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ കോമ്പയറിംഗ് ചെയ്യുന്ന ഭാഗമായിട്ട് അങ്ങയുടെ വാക്കുകൾക്ക് നന്ദി, അങ്ങ് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ മനുഷ്യൻ തിരിഞ്ഞു നിന്നിട്ട് അവരോട് അത്യന്തം ധാർഷ്ട്യത്തോട് കൂടിയിട്ട് അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട കേട്ടോ. ഞാൻ വിചാരിച്ച് സാധാരണ ഈ ആള് തിരിഞ്ഞു പോകുമ്പോ ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് എന്നെ അങ്ങനെ നോക്കണ്ട കേട്ടോ എന്നൊക്കെ പെണ്ണുങ്ങളാണ് സാധാരണ പറയാറ്. ഈ എന്നെ അങ്ങനെ അങ്ങനത്തെ കമന്റ് ഒന്നും അടിക്കല്ല കേട്ടോ എന്നൊക്കെ ചെറുക്കന്മാരോട് പറയുന്ന, പൂവാലന്മാരോട് പറയുന്ന പോലെ അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട, അടുത്ത ആളെ വിളിച്ചാൽ മതി, വേണ്ടാത്ത പറയണോ എന്നൊക്കെ ചോദിച്ചാൽ, നേരത്തെ ജയരാജ് സാർ പറഞ്ഞല്ലോ 70 വയസ്സ് കഴിഞ്ഞാൽ മാനസിക നിലയിൽ വ്യത്യാസം വരുന്ന, നമ്മുടെ പ്രധാനമന്ത്രിക്ക് 73 വയസ്സായി. നാളിന്നേ വരെ ഡോക്ടർ ജയരാജ് ഇവിടെ ഈ വേദി പറയട്ടെ, നാളിന്ന് വരെ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു അബറേഷൻ, എന്തെങ്കിലും ഒരു ഇന്റർമിറ്റന്റ് എക്സ്പ്ലോസീവ് ഡിസോർഡർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെമ്പർ ടാൻട്രം നമ്മുടെ പ്രധാനമന്ത്രി ഏതെങ്കിലും വേദിയിൽ ആരോടെങ്കിലും കാണിച്ചതായി പറയാമോ ജയരാജെ? പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മര്യാദാ മസൃണമായ പെരുമാറ്റം ശാരീരികമാണ്.
വിക്ഷേപണം പരാജയപ്പെട്ടപ്പോ നമ്മൾ എല്ലാവരും കണ്ടതാണെന്നേ. അദ്ദേഹം കെട്ടിപ്പിടിക്കുകയായിരുന്നു, അദ്ദേഹം കെട്ടിപ്പിടിക്കുകയായിരുന്നു ISRO ചെയർമാനെ. ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയതും ഇന്ത്യ തോറ്റപ്പോ ക്രിക്കറ്റ് മാച്ചിന്റെ സമയത്ത് ഇറങ്ങിപ്പോയതും ഒക്കെ നമ്മള് കണ്ടതാണെന്നേ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഈ രണ്ട് കാര്യങ്ങളാണ്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, അവരുടെ ഓരോന്നോരോ എടുത്ത് പറഞ്ഞുതരാം. എനിക്ക് എത്ര അറിയുള്ളൂ, എത്ര കിട്ടും ഈ ഷൂസ് തേച്ചു കൊടുക്കുന്നതിന്, അത് മാത്രം പറഞ്ഞാൽ മതി. അതായത് യു ആർ എൻ അന്തം കമ്മി, മറ്റൊന്നുമല്ല. പ്ലീസ് പ്ലീസ് വ്യക്തിപരമായ അതിശയമായിട്ട് പോകണ്ട. ദേശാഭിമാനം തുടങ്ങാൻ വേണ്ടി അച്ചാറം വാങ്ങിയ കഥ ഓർമ്മയില്ലേ? ബ്രിട്ടീഷുകാർ കഴിഞ്ഞ് ദേശാഭിമാനം തുടങ്ങാൻ വേണ്ടി അച്ചാറം വാങ്ങിയ കഥ ഓർമ്മയുണ്ടോ? മാത്രമല്ല അടിയന്തരാവസ്ഥക്കാലത്ത് ഈ ഇന്ത്യ ഗവൺമെന്റിനെതിരെ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞ് വായും കൂട്ടിയിരുന്ന ഇ എം എസ് ഒരു കാര്യമുണ്ട്. പിണറായി വിജയനെ പേടിച്ച് വാലും ചുരുട്ടിയിരിക്കാനാണ് നിങ്ങളുടെ ഒക്കെ ഗതികേട്. ആ സിദ്ധാർത്ഥനെ കൊന്ന കോളേജിലെ ഡീലും ഈ ജയരാജും തമ്മിൽ യാതൊരു വ്യത്യാസമല്ല. എന്ത് നൃശംസതയിൽ ന്യായീകരിക്കുന്ന ഒരു അടിമ കമ്മി മാത്രമാണ് ഇത്. അതിനപ്പുറം ഒന്നും പറയാനില്ല.